ഹായ് മക്കളെ, അപ്പോൾ നീറ്റ് മാരത്തോൺ 2023 കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി ഏറ്റവും മികച്ച അധ്യാപകരുടെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി എറൈസ് എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ മുന്നോട്ട് വയ്ക്കുന്ന പ്രോഗ്രാമാണ് നീറ്റ് മാരത്തോൺ 2023. ഈ പ്രോഗ്രാം നമ്മൾ ഇന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. 24 തിങ്കളാഴ്ച, April 24, 2023 തിങ്കളാഴ്ചയാണ് നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് നമ്മളുടെ ആദ്യത്തെ ക്ലാസ് വരുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ലൈവ് ക്ലാസ്സുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സിൻ്റെയും സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10:30 വരെ. നമ്മൾ 5 മണിക്ക് തുടങ്ങിയാലാണ് നമുക്കൊരു 11 മണി ആകുമ്പോഴത്തേക്കെങ്കിലും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വൈകിട്ട് 5 മണി മുതലാണ് നമ്മളുടെ ലൈവ് ക്ലാസ്സുകൾ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ക്ലാസ്സുകൾ പോകുന്നൊരു ശൈലി പറഞ്ഞു തരിക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫിസിക്സിൻ്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, ഫിസിക്സിന് നമ്മളാണെങ്കിലും ശരി, കെമിസ്ട്രിക്കാണെങ്കിലും ശരി, നമ്മൾ ഒരേ ശൈലിയാണ് ഫോളോ ചെയ്യുന്നത്. ഫിസിക്സിലും കെമിസ്ട്രിയിലും നമ്മൾ ഓരോ ദിവസവും 3 ചാപ്റ്റർ വെച്ചാണ് നമ്മൾ എടുക്കുക. ഈ 3 ചാപ്റ്ററിൽ നിന്നും നീറ്റിന് മുൻപ് ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 30 മുതൽ 60 വരെ, ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് അനുസരിച്ച്, ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻസ് അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 30-ൻ്റെയും 60-ൻ്റെയും ഇടയിലായിരിക്കും. അതായത് ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ നിങ്ങളുടെ ഒരു ലൈവ് സെഷനിൽ, ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് നടത്തുന്ന ഈ ലൈവ് സെഷനിൽ 30-ഓളം ചോദ്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ കംപ്ലീറ്റ് PDF, അതായത് അതിൻ്റെ ഫുൾ സൊല്യൂഷൻസ് അടങ്ങുന്ന PDF നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അയച്ചു തരുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ ആയിരിക്കും. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ലിങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് PDF ലഭിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻസ്, റിട്ടൺ, ഹാൻഡ് റിട്ടൺ സൊല്യൂഷൻസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 30 അൺസോൾവ്ഡ് ചോദ്യങ്ങൾ, 30-ഓളം, അതായത് 30 എന്ന് പറയുന്ന നമ്പർ പറയുമ്പോൾ അത് ആ ചാപ്റ്ററിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് നമ്മൾ ചോദ്യങ്ങൾ ഡിസൈഡ് ചെയ്യും. അപ്പോൾ അത്രയും തന്നെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ അൺസോൾവ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് തരുന്ന വർക്ക്ഷീറ്റാണ്. ആ വർക്ക്ഷീറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചോദ്യങ്ങളെല്ലാം, അതായത് നമ്മുടെ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി ആ ചോദ്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ ചെയ്തു നോക്കണം. ഈ സ്ട്രാറ്റജിയാണ് നമ്മൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും ഫോളോ ചെയ്യുന്നത്. അതേസമയം ബയോളജിക്ക് നമ്മൾ കുറച്ച് വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. ബയോളജി എന്ന സബ്ജക്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കഴിഞ്ഞ 2013 മുതൽ 2022 വരെ നടന്ന എല്ലാ നീറ്റ് എക്സാമുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും നമ്മളതിൽ വയ്ക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചൂസ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ബയോളജി എന്ന സബ്ജക്റ്റിൽ സാധാരണയായി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഓപ്ഷൻസിൽ നിന്നൊക്കെ വരെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആ ഏത് ചോദ്യമാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്, ഓരോ തരത്തിലുള്ള ചോദ്യങ്ങളിലും എങ്ങനെയാണ് നമ്മളതിന് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന ശൈലിയിൽ വേണം നമ്മൾ ബയോളജി പഠിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം, അതായത് 2 ആഴ്ച മാത്രം നീറ്റിന് ബാക്കി നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എക്സാമിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാവരും തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. നിങ്ങളെല്ലാവരും തുടങ്ങിയത് ഏത് പോയിന്റിലായാലും ശരി, ഇപ്പോൾ ആ സമയത്ത് അതിനേക്കാളും നല്ല രീതിയിൽ നിങ്ങൾ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടാവും, നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾക്ക് കാര്യങ്ങളെല്ലാം പരീക്ഷയിലേക്ക് എത്തുമ്പോൾ എങ്ങനെ അത് മാനേജ് ചെയ്യണം, ഏത് രീതിയിലാണ് ഞാൻ പരീക്ഷ എഴുതുന്നത്, ആ പരീക്ഷ ഹോളിൽ ചെന്നിട്ട് ഞാൻ എന്തൊക്കെ തെറ്റി വരുന്നു, ഏത് ചോദ്യങ്ങൾ ഞാൻ ആദ്യം എഴുതണം, അതിനെപ്പറ്റി അല്ലെങ്കിൽ ആ പോയിന്റുകളിലൊക്കെയാണ് പുറത്തേക്കും വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബയോളജിക്ക് നമ്മൾ എന്താ പോയിന്റ് ചൂസ് ചെയ്യുന്നത്, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് എടുത്ത് ചൂസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്നത് വരെ നിങ്ങൾക്ക് പൂർണ്ണമായി പറഞ്ഞു തരിക എന്ന ഉദ്ദേശത്തോടെയാണ് ബയോളജിക്ക് വളരെ വ്യത്യസ്തമായ ഒരു സ്ട്രാറ്റജി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എത്ര ക്ലാസ്സുകളാണ് എല്ലാ ദിവസവും ഉണ്ടാവുക, 3 ക്ലാസ്സുകൾ. അത് ഏതൊക്കെയാണ്, ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് പോകുന്നത് ഒരു 3 സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുകയും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക്ഷീറ്റുകൾ തരികയും ആ വർക്ക്ഷീറ്റ് നിങ്ങൾ കൃത്യമായി സോൾവ് ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. ബയോളജിക്ക് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓരോ വർഷത്തെയും നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് തരികയും അത് കഴിയുമ്പോൾ അതിൻ്റെ പിന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനായിട്ടുള്ള വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്ലാസ്.
ആദ്യം നമ്മൾ എന്ത് തരുന്നതായിരിക്കും, നിങ്ങൾക്ക് അഞ്ച് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നിങ്ങൾക്ക് നടത്തുന്നതായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ടൈം ടേബിൾ നിങ്ങൾക്ക് കുറച്ച് നേരത്തിനുള്ളിൽ തരുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഷെഡ്യൂളാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡേ വൺ നമുക്ക് ക്ലാസ് വരുന്നത് കെമിസ്ട്രി ആണ്. വൈകുന്നേരം 5 മണിക്ക് വരുന്നത് നമുക്ക് ക്ലാസ് വരുന്നത്. 5 മണി മുതൽ 7 മണി വരെയാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ് വരുന്നത്. അതിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവരും ലൈവ് സെഷൻ കൃത്യമായി അറ്റൻഡ് ചെയ്യുക. ആദ്യത്തെ ദിവസം നമ്മുടെ ബയോളജി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല, നമ്മളൊരു സാമ്പിൾ ക്ലാസ്സാണ് നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതലായി നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരു ഇൻഫർമേഷനാണ് എങ്ങനെയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു സർവേ നമ്മൾ വളരെ മികച്ച രീതിയിൽ പഠിക്കുക. നമുക്ക് ഒന്നിച്ച് പഠിച്ച് ഏറ്റവും മികച്ച റാങ്കിലേക്ക് ഒന്നിച്ച് നീറ്റ് എക്സാമിന് ചെല്ലാം. ഓക്കെ, താങ്ക് യു.